അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, വളരെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, വയറുവേദന കൊണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്നുണ്ടാക്കുന്ന ഈ വയറുവേദന, അതിന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഒരുപാട് ഏകദേശം 7 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായി കേട്ടുകൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാഅല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വളരെ ശമനം ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, ചുക്കും അതുപോലെ കൊത്തമല്ലിയും തിളപ്പിച്ച ആ വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ വയറുവേദന, സാധാരണ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന, പെട്ടെന്ന് ഡോക്ടർമാരെടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം പച്ചമരുന്നുകൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടുപകരണങ്ങളായി ഉപയോഗിക്കുന്ന നല്ല നല്ല ഔഷധങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് മറ്റു കേടുകളൊന്നും ഇല്ല. എന്നാൽ ഏത് മരുന്ന് കഴിക്കുമ്പോഴും അമിതമായി അത് നാം ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ അസുഖം മാറി എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് അത് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാമത്തേത് ചുക്കും അതുപോലെ കൊത്തമല്ലിയും ആ തിളപ്പിച്ചതായ വെള്ളം വയറുവേദന ഉള്ളവർ കുടിച്ചാൽ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഇഞ്ചിനീര് അത് അലിയിച്ച് ഇറക്കുക. ഇഞ്ചിനീര്, ഇഞ്ചി സാധാരണ ചവച്ചിട്ട് അതിൻ്റെ നീര് നാം ചെറുതായ രൂപത്തിൽ ഇങ്ങനെ ഇറക്കുക. എന്നാലും വയറുവേദന ഉള്ളവർക്ക് വലിയ മാറ്റം ഉണ്ടാകും ഇൻഷാഅല്ലാഹ്. അതുപോലെ മറ്റൊന്നാണ് ജാതിക്ക. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കിട്ടുന്ന ഒന്നാണ് ജാതിക്ക. ഈ ജാതിക്ക മോരിൽ നന്നായി അരച്ച് കുടിക്കുകയാണെങ്കിലും, വയറുവേദന ഉള്ള സമയത്ത് അത് കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ശമനം ലഭിക്കുന്നതാണ്. അതുപോലെ അഞ്ചാമത്തേത് എന്താണ്, 1/2 teaspoon ചവക്കാര, അത് 2 teaspoon തേനിൽ ചേർത്ത് അരിച്ച് അത് നമ്മൾ ഇറക്കുകയാണെങ്കിൽ നമ്മൾ വല്ലാതെ അരട്ടിക്കൊണ്ടിരിക്കുന്ന ആ വയറുവേദനക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് ഇൻഷാഅല്ലാഹ്. അതുപോലെ തന്നെ ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ ആ തെളിഞ്ഞതായ നീര് അതിൽ ഉപ്പ് ചേർത്ത് കഴിക്കുക. അത് ഏറ്റവും നല്ലത് ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ ആ നീര് അതിൻ്റെ ആ തെളി ഇന്ദുപ്പ് ഉപയോഗിച്ച് കുടിക്കുകയാണെങ്കിൽ ഇൻഷാഅല്ലാഹ് വയറുവേദന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സുഖപ്പെടുന്നതാണ്. ഇനി അതുപോലെ കറിവേപ്പില, കറിവേപ്പില നന്നായി ചതച്ച് അത് കഷായം വെച്ച് കഴിക്കുക. എന്നാലും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ആ വയറുവേദനക്ക് വലിയ മാറ്റം ലഭിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന 7 കാര്യം, ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ഉലുവ കഷായം വെച്ച് കുടിക്കുകയാണെങ്കിലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ആ വയറുവേദനക്ക് വലിയ മാറ്റം ഇൻഷാഅല്ലാഹ് ലഭിക്കും. അപ്പോൾ ഞാനീ പറയുന്നത് പോലെ എല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല.
നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. അത് വയറുവേദന ഉള്ള സമയത്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന നല്ലതായ ഔഷധ കൂട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ല കാര്യങ്ങളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഞാൻ ഇപ്പോഴും ഉള്ളത് അബുദാബിയിൽ മദീന സായിദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇൻഷാ അല്ലാ വിനീതനായ ഞാനും എൻ്റെ ശിഷ്യനും 25-ാം തീയതി നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ്. ഇൻഷാ അല്ലാ യാത്ര അല്ലാഹു തആല ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷത്തോടുകൂടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താൻ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ പല ആളുകളും എന്നെ വിളിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഇങ്ങോട്ട് ഫോം വിളിച്ചാൽ കിട്ടാത്തതിൻ്റെ പേരിൽ. അപ്പം ഇൻഷാ അല്ലാ അവർക്കും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 25-ാം തീയതി ഇൻഷാ അല്ലാ നാട്ടിൽ തിരിച്ചെത്തും. അതിന് ശേഷം ഇൻഷാ അല്ലാ 2 മാസം കഴിഞ്ഞാൽ വീണ്ടും വിദേശത്തേക്ക് എനിക്ക് അർജൻറ്റായി തിരിച്ചു വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ 3 മാസത്തോളം ഇൻഷാ അല്ലാ പിന്നീട് ഞാൻ ദുബായിലും അബുദാബിയിലും ഷാർജയിലും അതുപോലെ റാസൽ ഹൈമ അങ്ങനെ തുടങ്ങി ഒരുവിധം സ്ഥലങ്ങളിൽ ഇൻഷാ അല്ലാ ഞാൻ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതുപോലെ ബിസിനസ് നടത്തുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ഖൈറിൻ്റെ വഴി അല്ലാഹു തെളിയിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ ഇതുവരെയും വിസ അടിക്കാത്തവരുണ്ട്, അല്ലാഹു അവർക്കിടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി അവർക്ക് വിസ അടിച്ചു കൊടുക്കാൻ അല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.